PV Anvar MLA എത്തിയിട്ടുണ്ട്. അദ്ദേഹം അവിടെ മരിച്ച ആത്മഹത്യ ചെയ്ത ഓട്ടോ ഡ്രൈവറുടെ കുടുംബത്തെ കണ്ട ശേഷം മാധ്യമങ്ങളുടെ മുകളിൽ ഒരു തുണി പോലെ കിടക്കുന്ന ഒരു റെക്സിനാണ്. നാട്ടിലുണ്ടാകുന്ന ചൂട് നമുക്കറിയാം. കഴിഞ്ഞ തവണയൊക്കെ നമുക്കറിയാം 48 വരെ ഡിഗ്രി വന്ന 50 ക്രോസ് ചെയ്തു പാലക്കാടൊക്കെ നമ്മളൊക്കെ ഇറങ്ങി ഓടുകയാണ്. ഈ ഒരു ഘട്ടത്തിലും ആ വെയിലിന്റെ ചൂട് മുഴുവൻ സഹിച്ച് കാറ്റും മഴയും കൊടുങ്കാറ്റും ഉണ്ടായാലും ജീവിതത്തിന്റെ ഈ പറഞ്ഞ രീതിയിലുള്ള കുടുംബം പോറ്റാൻ വേണ്ടിയിട്ടുള്ള അങ്ങേയറ്റത്തെ പരിശ്രമം എന്ന് പറഞ്ഞാൽ ഒരു യുദ്ധം തന്നെയാണ്. പ്രകൃതിയോട് യുദ്ധം ചെയ്തിട്ടാണ് ഈ തൊഴിലാളികൾ, ഓട്ടോ തൊഴിലാളികൾ പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നത്. എന്നാൽ കേരളത്തിനെ സംബന്ധിച്ച് പോലീസിന്റെ ഏറ്റവും വലിയ ഇരകള് ഈ പറയുന്ന ഓട്ടോ തൊഴിലാളികളും അതുപോലെ തന്നെ സമൂഹത്തിന്റെ ഏറ്റവും താഴേക്കിടയിൽ മനുഷ്യർ ഉപയോഗിക്കുന്ന രണ്ട് ഇരുചക്ര വാഹനങ്ങൾ ഉപയോഗിക്കുന്ന സാധാരണക്കാരും ഇടത്തരക്കാരുമായവരാണ്. സർക്കാർ നിശ്ചയിച്ചു കൊടുക്കുന്നു എന്ന് പറയുന്ന ടാർഗറ്റ് ഇത്ര കോടി രൂപ ഈ മാസം പിരിക്കണം എന്ന് സർക്കാർ കൊടുക്കുന്ന ഒരു ടാർഗറ്റ് പിരിക്കാൻ ഗുണ്ടകളെപ്പോലെ റോഡിലേക്ക് ഇറങ്ങുകയാണ് പോലീസ്. ഗുണ്ടായിസാണ് ഇത്. ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും കാണില്ല. സർക്കാരിന് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് എന്നത് ശരിയാണ്. ആ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പൂരപ്പറമ്പിൽ പണ്ടത്തെ ഒരു കഥയുണ്ട്, കത്തിയുമായി നിന്നിട്ട് കഴുത്തിന് കത്തി വെച്ച് പൈസ പിടുങ്ങുന്നത് പോലെയുള്ള തട്ടിപ്പ് സംഘത്തിന്റെ തനി സ്വഭാവം ഇവിടെ പോലീസുകാർ കാണിക്കുകയാണ്. അതിന് പേരെന്താ? മുകളിൽ നിന്നുള്ള ഓർഡറാണ്. അപ്പോ ഈ മേഖലയിൽ വൈകുന്നേരം വരെ കഠിനാധ്വാനം നടത്തി ഒരു 500 രൂപ അല്ലെങ്കിൽ 1000 രൂപ ഉണ്ടാക്കിയാൽ 500 രൂപക്ക് ഡീസൽ അടിക്കണം അല്ലെങ്കിൽ പെട്രോൾ അടിക്കണം. ചിലപ്പോൾ അത് വാടക വണ്ടിയായിരിക്കും. ആ ഉടമസ്ഥന് 100-200 കൊടുക്കണം. ഇത് കഴിഞ്ഞ 200-300-400 രൂപ ഒരു ദിവസം കിട്ടിയാൽ അതുകൊണ്ട് കുടുംബം പോറ്റുന്ന തൊഴിലാളികളാണ് ഈ പറയുന്ന ഓട്ടോ തൊഴിലാളികൾ. അതൊരു വസ്തുതയാണ്. ഇവരുടെ മെക്കെട്ട് കയറുകയാണ്. ഈ പറയുന്ന കോടികൾ പിരിച്ചെടുക്കാൻ നാട്ടിലൂടെ ഇങ്ങനെ ബെൻസ് കാറ് പോകുന്നുണ്ടാവും. നിങ്ങളെ കാസർഗോഡൊക്കെ ഇഷ്ടംപോലെ ബെൻസ് കാറിലെ നാടാ. എസിട്ട് ഇങ്ങനെ പോകുന്ന ആളുകളെ ഇഷ്ടംപോലെ കാണാം. അവരെ നീ അങ്ങാടിയിൽ നിങ്ങൾ കാണൂല. അവർക്ക് ഈ പറഞ്ഞത് ഇതൊന്നും ഒരു ബാധകമേ അല്ല. നാട്ടിൽ എന്ത് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടന്നാലും ഞങ്ങൾക്കിതൊന്നും ബാധകമല്ല എന്ന രീതിയിൽ നടക്കുന്ന ഒരു സമൂഹം നമ്മുടെ നാട്ടിലുണ്ട്. കാസർഗോഡ് മാത്രമല്ല, എല്ലായിടത്തും ഉണ്ട്. യഥാർത്ഥത്തിൽ അവരുടെയൊക്കെ വീടുകളിലേക്കാണ് ഈ അക്രമ പ്രവർത്തനം വരുന്നത് എന്ന് ഇനിയെങ്കിലും അവർ മനസ്സിലാക്കുന്നതല്ലാണ്. ആ പോലീസിന്റെ ഗുണ്ടായിസത്തിന്റെ ഭാഗമായിട്ട് എന്താണ് ഈ സാധുവിനെ ചെയ്തത്? നടു റോഡിലിട്ട് താക്കോലി ഉരുകി പോവുകയാണ് പോലീസിലെ ഒരു ഗുണ്ട. റോഡ് ബ്ലോക്കാവുന്നു. അദ്ദേഹം പറയുന്ന അവസാന വീഡിയോ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. ഞാൻ എന്താ ചെയ്യുക? താക്കോല് കൊണ്ടുപോയില്ലേ? താക്കോലില്ല, ഞാൻ വണ്ടി എങ്ങനെ എടുക്കുന്നു? ഒരു നിസ്സഹായനായ ഒരു ഡ്രൈവർ ഒരു അങ്ങാടിയുടെ നടുവിൽ ഒരു പോലീസ് എന്ന് പറയുന്ന ഈ ഗുണ്ടയുടെ ഈ രീതിയിലുള്ള പെരുമാറ്റത്തിന് വിധേയമാണ്. പിന്നെ ആ വണ്ടി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിടാണ്. എത്ര ദിവസം? ഒരു ദിവസമല്ല, 2 ദിവസമല്ല, 3 ദിവസമല്ല, 4 ദിവസം. ഇപ്പൊ പലരും സമരം പ്രഖ്യാപിച്ചില്ല ഇവിടെ അല്ലേ? ഇങ്ങനെ ഈ ഇവിടുന്ന് തൊഴിലാളികൾ ബന്ധപ്പെട്ടപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുന്നു, എന്താണ് ഈ വിഷയം അറിയണമെന്ന് പറഞ്ഞ് ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് ഞാൻ വരാൻ തയ്യാറെടുത്തപ്പോഴേക്ക് ഇവിടെ പല സമരങ്ങളും നടന്നു. നല്ല കാര്യം, തള്ളി പറയല്ല. പക്ഷെ ഈ 4 ദിവസം ഈ ഓട്ടോറിക്ഷ ഈ പോലീസ് സ്റ്റേഷനിൽ കിടന്നിട്ട് ഈ പറയുന്ന ഏതെങ്കിലും ഒരു നേതാവ് ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോയിട്ട് എന്തിനാണ് ഈ സാധുവിന്റെ ഈ ഓട്ടോറിക്ഷ പിടിച്ചു വെച്ചത് എന്ന് ചോദിക്കാൻ ആരെങ്കിലും ഉണ്ടായോ? ഈ യൂണിയൻ നേതാക്കന്മാർക്ക് അതിന്റെ ഉത്തരവാദിത്തമല്ലേ? അവർക്കതിന്റെ ഉത്തരവാദിത്തം ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ 4 ദിവസം അവിടെ കിടന്ന് കുടുംബതാ മകനാണ് ഈ നിൽക്കുന്നത്. ഈ പിതാവ് ഇവിടെ 1 ആഴ്ച 7-6 ദിവസം ഇവിടെ ഈ പറഞ്ഞതുപോലെ ജോലി ചെയ്ത് കിട്ടുന്ന ചില്ലറ കാശ് മംഗലാപുരത്താണ് അവർ താമസിക്കുന്നത്. വീടില്ല, അവിടെ കൊണ്ടുപോയി കൊടുക്കും. ആ എന്താ പറയാ, പിതാവിനെ കാത്തു നിൽക്കുന്ന ഒരു കുടുംബമാണ്. ആ സാധുവിന്റെ ഓട്ടോറിക്ഷയാണ് ഈ 4 ദിവസം പിടിച്ചിട്ടത്. ഇതൊരാളുടെ വിഷയമല്ല, കേരളത്തിലെ മുഴുനീളം നമ്മൾ കാണുന്നതാണ്. രാജാവിനെ തൊഴുകുന്നത് പോലെ തൊഴുതു നിൽക്കുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ നമ്മൾ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ കാണാം. റോഡ് സൈഡിൽ വണ്ടി പിടിച്ചിട്ടിട്ട് ഈ പറയുന്ന ഏമാമാര് കാലിങ്ങനെ ആ ബോണറ്റിന്റെ മുകളിലേക്ക് കയറ്റി വെക്കണം എന്നാണ് ഇവനേക്ക് ആഗ്രഹം. അതിന് സാധിക്കാത്തതുകൊണ്ട് ആ ബമ്പറിൽ വെക്കും, കാരണം കാല് അങ്ങോട്ട് എത്തൂല. ഇവന്റെയൊക്കെ അഹങ്കാരം ഈ റോട്ടിൽ നടക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് എന്താണ്, കുട്ടികൾ പട്ടിണിയാകുന്ന നേർക്ക് ഇവൻ പറയുന്നത് മുഴുവൻ കേട്ട് അവന്റെ തെറിയും കേട്ട് ഈ മാനസിക സംഘർഷം മുഴുവൻ സഹിച്ച്
ഉദിച്ച വെയിൽ മുഴുവൻ കൊണ്ട് ഈ നാട്ടിൽ ജീവിക്കുന്ന ഒരു വിഭാഗമാണ് ഈ പറയുന്ന ടൂ വീലർ. അവരെ സഹായിക്കേണ്ട ബാധ്യത ആയിരിക്കുക. ഒരു ഓട്ടോറിക്ഷ ഒരു ദിവസം പണിമുടക്കിയാൽ കേരളത്തിന്റെ സ്ഥിതി എന്താ? എന്താ സ്ഥിതി നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഏറ്റവും സാധാരണക്കാരായ ആളുകൾക്ക് ഏറ്റവും ഇന്ന് കേരളത്തിൽ കിട്ടാവുന്ന ഒരു ടാക്സി സംവിധാനമാണ് ഈ മുച്ചക്രവാഹനം എന്ന് പറയുന്നത്. അല്ലാത്തൊരു കാശുള്ളവർ വഴിക്ക് പോകും. അപ്പൊ അവരെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്താനുള്ള ഉത്തരവാദിത്തം ഈ നാടിനുണ്ട്. അത് നമ്മൾ നിറവേറ്റുന്നുണ്ടോ? മറ്റൊരു സംഭവം, വേറൊരു ഓട്ടോറിക്ഷ തൊഴിലാളിയെ ഈ പറയുന്ന എസ് ഐ എന്നെ പിടിച്ച് വലിച്ച് കണ്ടില്ല നിങ്ങൾ? എവിടെ അവനവിടെ ആളവിടെ ഇവിടെ ഉണ്ടല്ലോ. അതാ ഇതൊന്നും നോക്കിയേ. ഞാൻ എനിക്ക് സങ്കടം തോന്നിയത് ആ വീഡിയോ കാണുമ്പോ, കുറെ തൊഴിലാളികൾ ഓട്ടോറിക്ഷ നിർത്തി അവിടെ നിൽക്കുന്നുണ്ട്, കുറെ ആളുകൾ ബൈക്കിൽ വന്ന് അവിടെ നിന്ന് കാണുന്നുണ്ട് സിനിമ കാണുന്ന പോലെ, കുറെ ആളുകൾ നോക്കി നിൽക്കുന്നുണ്ട്. ഇത് കേരളാണോ? എന്താണോ ഒന്ന് മാന്യമായിട്ട് നിങ്ങൾ മാന്യമായി പെരുമാറൂ. താങ്കൾ എന്താണ് ഈ ചെയ്യുന്നത് എന്ന് ആ ഒരു എസ് ഐയോട് ചോദിക്കാനുള്ള ശേഷി കാസർഗോഡ് ജനതക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. തൊഴിലാളികളെ സംബന്ധിച്ച് ഇപ്പൊ എന്താ, അവർക്ക് പേടിയാണ്. പിറ്റേ ദിവസം അങ്ങാടിയിൽ ഓടണം, അവർക്ക് ആഗ്രഹമുണ്ട് ചോദിക്കാൻ. പക്ഷെ അവരുടെ കഷ്ടപ്പാടും ദുരിതവും, വീട്ടിലെ കുട്ടികൾ ഇങ്ങനെ പട്ടിണി കിടക്കുന്ന അവർ സ്വപ്നം കാണാൻ എസ് ഐയോട് ചോദിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഈ പറയുന്ന തൊഴിലാളിയുടെ മനസ്സിൽ വരുന്ന എന്താ, ദൈവമേ ഞാനിപ്പോ ഇന്നതിന് പോയി കഴിഞ്ഞാൽ എന്റെ കുട്ടികൾ പട്ടിണിയാവില്ല മൂന്ന് ദിവസം. പക്ഷെ അവിടെ ഈ പറയുന്ന വലിയ കാറുകളിലൂടെ ആൾ യാത്ര ചെയ്ത് പോകുന്നുണ്ട്, ആളുകൾ ചുറ്റും നിൽക്കുന്നുണ്ട്. ഇത്ര ഉളുപ്പില്ലാത്തവരായി കാസർഗോട്ടുകാർ മാറി. ആ വീഡിയോ മാത്രം കണ്ടാൽ മതി, ആ വീഡിയോ മാത്രം കണ്ടാൽ മതി. താൻ എന്താണോ ചെയ്യുന്നത് എന്ന് ചോദിക്കാൻ ആണായി പറയുന്ന ഒരു മനുഷ്യൻ ഈ കാസർഗോഡ് ജില്ലയിലില്ല എന്നത് അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അത് തന്നെയാണ് ഈ അഹങ്കാരികളുടെ ഈ രീതിയിൽ മനുഷ്യനെ അടിച്ചമർത്തി. ഒരു 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 പ്രത്യേക തരം മാനസിക രോഗമാണ്. കാസർഗോഡ് ജില്ലയും മലപ്പുറം ജില്ലയാണ് ഈ സംസ്ഥാനത്തെ ഏറ്റവും എന്താ പറയുക മോശപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ വിടുന്ന സ്ഥലം. കാരണം എന്താ, അവരാ മോശപ്പെട്ട പ്രവൃത്തി സഹിക്കാൻ തയ്യാറുള്ള രണ്ട് ജനത എന്ന് പറയുന്നത് മലപ്പുറത്തെയും കാസർഗോഡത്തെയും ജനതയാണ്. കാസർഗോഡ് ഇങ്ങനെ ഇത്രത്തോളാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പൊ അതാണ് ഇതിന്റെ അടിസ്ഥാനപരമായ വിഷയം. ഈ നാട്ടിൽ നിങ്ങൾ പ്രതികരിക്കാത്തതിന്റെ എല്ലാ ജനങ്ങള് എന്തിനാണ് ഈ അഞ്ചു വർഷം കൂടുമ്പോൾ രാജ്യത്തിന്റെ ഭരണഘടന ഒരു തെരഞ്ഞെടുപ്പ് വെച്ചിട്ടുള്ളത്? എന്തിനു വേണ്ടിയിട്ടാ? ജനങ്ങൾ തെരഞ്ഞെടുത്ത് അയക്കുന്ന വ്യക്തി അഞ്ചു വർഷത്തെ പ്രവർത്തന സമയമാണ് രാജ്യത്തിന്റെ ഭരണഘടന കൊടുക്കുന്നത്. ആ അഞ്ചു വർഷം കഴിഞ്ഞിട്ട് ഈ അഞ്ചു വർഷക്കാലവും ആ വ്യക്തി എങ്ങനെ പ്രവർത്തിച്ചു എന്ന് ജനങ്ങൾക്ക് വിലയിരുത്താനുള്ള സമയമാണ്. ആ വിലയിരുത്തിയിട്ട് ആ വ്യക്തികൾ പരാജയമാണെങ്കിൽ അവനെ തള്ളാനും പുതിയ ഒരാളെ തെരഞ്ഞെടുക്കാനുമാണ് രാജ്യത്തിന്റെ ഭരണഘടന അഞ്ചു വർഷത്തിൽ ഇവിടെ തെരഞ്ഞെടുപ്പ് വെച്ചിട്ടുള്ളത്. പക്ഷെ എന്താ കാര്യം, എന്താ കാര്യം, നമ്മുടെ നാട്ടിൽ പലരും ജനങ്ങൾ അടിമകളാണ്, പക്ക അടിമകളാണ്. രാജ്യത്തിന്റെ ഭരണഘടന കൊണ്ട് ഒരു കാര്യം ഈ വിഷയത്തിൽ ആളുകൾ അതിന്റെ ആ എന്താ പറയാ, എന്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ അഞ്ചു വർഷത്തിൽ വെച്ചത് എന്ന് പോലും ആലോചിക്കാൻ തയ്യാറില്ല. ഇന്നിപ്പോ ഈ വിഷയത്തിൽ ഇടപെടാൻ താല്പര്യമില്ല ലക്ഷക്കണക്കിന് ആളുകൾ ഈ കാസർഗോഡ് ജില്ലയിലുണ്ട്. എനിക്കറിയാം, നമ്മളുടെ ഗ്രൂപ്പുകളിൽ സ്വകാര്യമായി വരുന്ന മെസ്സേജുകൾ നോക്കിയാൽ മതി. ആരെങ്കിലും ഈ നാട്ടിൽ കാണുന്നുണ്ടോ? എന്താ കാണാത്തത്? കണ്ണുരുട്ടാണ്, ഭീഷണിപ്പെടുത്താണ്. ആരാണ്? പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമല്ല, ഈ പറയുന്ന രാഷ്ട്രീയക്കാര്. അവിടെയാണ് ഈ നെക്സസ്. എന്താണ് ഈ കാസർഗോഡ് ജില്ലയിൽ കഴിഞ്ഞ 8-10 വർഷത്തിനുള്ളിൽ എത്ര കൊലപാതകങ്ങൾ നടന്നു? എന്താ ഒരു കേസും ഇവിടെ തെളിയാത്തത്? ആരാണ് ഇതിന്റെ ഉത്തരവാദി? എന്താ ഇപ്പൊ റിയാസ് മൗലവി കേസ് എന്തായിപ്പോയത്? ഒരു വലിയൊരു പണ്ഡിതനെ ഈ നാട്ടിൽ നിന്ന് കാണാതായിട്ട് എത്ര കൊല്ലമായി. പിന്നെ കടലിൽ നിന്നാ കിട്ടുന്നത് പിറ്റേ ദിവസം. പോലീസ് അന്വേഷിച്ചു, CBI അന്വേഷിച്ചു, വല്ല തെളിവുണ്ടോ? എന്ത് തെളിവില്ലാത്തത്? ഉണ്ടാവില്ല. ഉണ്ടാവാത്തതിന്റെ കാരണം ജനങ്ങളുടെ ഈ പറയുന്ന പ്രതികരണ ശേഷിയുടെ കുറവാണ്. ഒരു മെഡിക്കൽ കോളേജ് ഇത്ര കാലമായി നിങ്ങൾക്ക് കിട്ടിയിട്ട് വല്ലതും നടക്കുന്നുണ്ടോ? ആ കിട്ടിയത് അതേപോലെ കിടക്കല്ലേ? അത് പോട്ടെ, ടാറ്റ. ഇപ്പോ നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞ ഇന്ത്യ കണ്ട ഏറ്റവും മനുഷ്യസ്നേഹിയായ ഒരു കോർപ്പറേറ്റ് ബിസിനസ്സുകാരനെ രക്തം താറ്റ, ആള് മരിച്ചുപോയി. ഇപ്പോ 72 കോടിയോ 68 കോടി രൂപ മുടക്കിയിട്ടാണ് ഇവിടെ ഒരു ആശുപത്രി ദിവസങ്ങൾ കൊണ്ട് 90 ദിവസം കൊണ്ട് ഉണ്ടാക്കിത്തന്നത്, ആ കൊറോണ സമയത്ത്. കാസർഗോഡിന്റെ ഇവിടുത്തെ ആരോഗ്യ രംഗത്തെ എന്താ പിന്നാക്കം പോക്ക് മനസ്സിലാക്കിയിട്ട് ഒരു ആശുപത്രിയായി കൺസ്ട്രക്ട് ചെയ്ത് ഒരു സർക്കാരിനെ ഏൽപ്പിച്ചിട്ട് ഇപ്പൊ എന്താ സ്ഥിതി? കാക്കയും പൂച്ചയും പട്ടിയും കയറി ഞെരങ്ങാണ് അല്ലേ? നാട്ടുകാരേൽപ്പിച്ച അവര് പിരിവിടുത്ത 4 ഡോക്ടർമാരെ ഒക്കെ ഇരുന്നു.
അതിനൊരു കമ്മിറ്റി ഉണ്ടാക്കിയോ നിങ്ങൾ കാസർഗോട്ടുകാർ? അതിനെതിരെ ഒന്ന് പ്രതികരിച്ചോ? സർക്കാരിന് കഴിയില്ല, ജനങ്ങളെ ഏറ്റെടുക്കാം. ഞങ്ങളൊക്കെ ഇഷ്ടംപോലെ നാട്ടിൽ ഏറ്റെടുക്കുന്നുണ്ട്. 10 രൂപ ഒരാൾ കൊടുത്താൽ മതി കാസർഗോട്ടുകാർ. 10 രൂപ ഇവിടുത്തെ ജനസംഖ്യയിൽ നിന്ന് ഒരു മാസം ഒരു പെട്ടിയിലിട്ടാല് ആ ആശുപത്രി നടക്കും. നിങ്ങൾ ഏറ്റെടുത്തോ? സർക്കാരിന് ഏതെങ്കിലും താല്പര്യമില്ല. അപ്പൊ കാസർഗോഡ് ജില്ല എന്തായാലും ഒരു വിഷയമില്ല. കാരണം എന്താ? നിങ്ങൾക്ക് മന്തി തിന്നാനും മാത്രമേ നേരമുള്ളൂ, മനസ്സിലായില്ലേ? നിങ്ങൾക്ക് മന്തി കഴിക്കാനേ നേരമുള്ളൂ. നിങ്ങൾക്ക് ഈ AC ഇട്ട റൂമിൽ നിന്ന് ഇറങ്ങാൻ കാസർഗോഡിലെ ജനങ്ങൾക്ക് എന്താ പറയാ സമയമില്ല. പത്രം നിങ്ങൾ വായിക്കൂല. ജനങ്ങൾ ഈ നാട്ടിൽ നടക്കുന്ന തൊട്ടപ്പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കൂല. മനസ്സിലാക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ല. അപ്പം ഇതിനെ ഇങ്ങനെ ഷണ്ഡീകരിച്ചിരിക്കുന്നു ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയക്കാരും. അതിലിതിൽ ഉണർന്ന് പ്രവർത്തിക്കേണ്ടത് ഇപ്പോഴത്തെ യൂത്താണ്. ആ യൂത്തിനെ കൂടി ഷണ്ഡീകരിച്ചു കഴിഞ്ഞാൽ കാസർഗോഡ് ജില്ല ഇന്നുള്ള അധപതനത്തിന്റെ അതിന്റെ അപ്പുറത്തേക്ക് പോകാനൊരു തർക്കമില്ല. അല്ല, ദാരിദ്ര്യ ജില്ല നിങ്ങൾക്ക് സന്തോഷമല്ലേ? ദാരിദ്ര്യങ്ങൾക്ക് എന്തെങ്കിലും റേഷൻ കിട്ടുമ്പോൾ കൂടുതൽ കിട്ടുമായിരിക്കും. അല്ല, ഈ രീതിയിലേക്ക് മനുഷ്യരെ ചിന്തിപ്പിക്കുകയാണ് ആര്? ഞാൻ ഈ പറഞ്ഞ നെക്സസ്, ഈ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിലെ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അതിലെ വളരെ ഉത്തരവാദിത്തപ്പെട്ട പല നേതാക്കന്മാരും ഇവർ ഒറ്റക്കെട്ടാണ്. അതുകൊണ്ടാണ് ഈ വിഷയങ്ങളൊന്നും നടക്കാത്തത്. ഇതിന് ജനങ്ങൾ പ്രതികരിക്കണം. 5 കൊല്ലത്തിൽ വോട്ട് ചെയ്യാനുള്ള അവകാശം നിന്നാൽ അവിടെയും പ്രതികരണമല്ല. നാട്ടിലെ ആളുകളെ ചവിട്ടിക്കുട്ടി മൂലക്കലാക്കി ഈ പോലീസ് ഈ ദുർഭരണം നടത്തിയാൽ അവിടെയും പ്രതികരണമല്ല. ഇപ്പൊ ഞാൻ വന്നപ്പോൾ കേട്ടത്, നാട് നിങ്ങൾ നടന്ന് ഈ സാധു ഓട്ടോറിക്ഷക്കാരെ ഫോട്ടോ എടുക്കുകയാണ് ആര്? പോലീസ്. ഇത് വേറൊരു ഭീഷണിയല്ലേ? അവൻ വെറുതെ ഫോട്ടോ എടുത്ത പോലും ഒരു ചുക്കവും ചെയ്യാൻ പോകുന്നില്ല. പക്ഷെ എന്തായി, ആ ഓട്ടോറിക്ഷക്കാരന്റെ മനസ്സിലൊരു പേടിയായി, എന്റെ ഫോട്ടോ എടുത്തിട്ട് എന്തെങ്കിലും ചെയ്യാനാണോ? അപ്പൊ ഒരു ഗുണ്ടകളെ, തെരുവ് ഗുണ്ടകളെ ഭയപ്പെടുന്നത് പോലെ പോലീസിനെ കണ്ടാൽ ലോകത്ത് എല്ലാ രാജ്യത്തും അവരെ കാണുമ്പോൾ മനുഷ്യന് സമാധാനം സന്തോഷം ഉണ്ടാവുക. ഇപ്പോ പോലീസുകാരുണ്ടല്ലോ, അതാണ് പോലീസ് ആവേണ്ടത്. ലോകത്ത് എവിടെ പോയാലും അതാ, കേരളത്തിലോ പോലീസിനെ വേണ്ട പേടി. ഇവരെന്താ കാണിക്കുക? ഏത് കേസിലാ കൊടുക്കുക? PV അൻവർ മാധ്യമങ്ങളെ കാണുകയാണ്. അദ്ദേഹം കോഴിക്കോട്ടെ ആ ഓട്ടോ ഡ്രൈവറുടെ കുടുംബത്തെ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുകയാണ്. എന്തായാലും ഓട്ടോ ഡ്രൈവർമാരടക്കമുള്ള സമൂഹത്തിലെ സാധാരണക്കാരെ പോലീസ് പീഡിപ്പിക്കുന്നു. എന്തായാലും അവർക്കൊപ്പം നിന്നുകൊണ്ടുള്ള ഒരു പുതിയ രാഷ്ട്രീയ നീക്കമാണ് PV അൻവറിൻ്റെതെന്ന് വേണം മനസ്സിലാക്കാൻ. കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലൂടെ തന്നെ അദ്ദേഹം ഈ നിലപാട് പ്രഖ്യാപിച്ചിരുന്നു. ഇരുചക്രവാഹനക്കാരെ, ഓട്ടോ ഡ്രൈവർമാരെയൊക്കെ പോലീസ് പിഴിയുന്നു. മോട്ടോർ വാഹന വകുപ്പ് അവർക്കെതിരെ വലിയ പിഴ ചുമത്തുന്നു. ഇതാണിപ്പോൾ അൻവർ നടത്തുന്ന രാഷ്ട്രീയ നീക്കം. അദ്ദേഹം എന്തായാലും കാസർഗോഡ് സന്ദർശിച്ച് അവിടെ ആ കുടുംബത്തെ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളെ കാണുകയായിരുന്നു.